നാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നല്ല ആലോചനയെ വ്യർത്ഥമാക്കുന്ന ദൈവം. 2 ശമൂവേൽ 17 ദാവീദിന്റെ മകനായ അബ്ശാലോം തന്റെ അപ്പനെതിരെ യുദ്ധം ചെയ്യുവാൻ പോകുന്നതാണ് നാം കാണപ്പെടുന്നത്. അതിന് തന്റെ കൂടെ ഉള്ളവരോട് ആലോചന ചോദിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നാം കാണപ്പെടുന്നത്. അഹീതോഫേൽ ദാവീദിന്റെ മന്ത്രിയായിരുന്നു. അവന്റെ ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. എന്നാൽ 2 ശമൂവേൽ 17:14 ഇപ്രകാരം നമ്മളോട് പറയുന്നു, അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേലിയരും അഹീതോഫേലിന്റെ ആലോചനയേക്കാൾ അർഹനായ ഹൂഷായുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. നല്ല ആലോചന ആയിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ ജയം ലഭിക്കേണ്ടുന്ന ആലോചന ആയിരുന്നിട്ട് പോലും, ദൈവം നിശ്ചയിക്കാത്തത് കൊണ്ട് ദൈവം ആ ആലോചന എന്ത് ചെയ്തു? വ്യർത്ഥമാക്കി. ഉള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, പിന്നെ നശിപ്പിക്കാൻ വരുന്ന ഒരുത്തനെയും അവനെയെല്ലാം ദൈവം എന്ത് ചെയ്യും? ഇല്ലായ്മ ചെയ്യും. അത് നിന്റെ വീടിനകത്തുള്ള നിന്റെ സ്വന്തക്കാരനാണെങ്കിൽ പോലും. ഇവിടെ ദാവീദിനെതിരെ യുദ്ധം ചെയ്യുവാൻ വരുന്നത് തന്റെ മകനായ അബ്ശാലോമാണ്. എന്നാൽ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ ആലോചന പോലെയാണ് ആരുടെ ആലോചനയും? അഹീതോഫേലിന്റെ ആലോചനയും. എന്നിട്ടും ദൈവം അത് നടപ്പിലാക്കുവാൻ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് മറ്റൊരാളുടെ കൂടി ആലോചന കേൾക്കണമെന്ന് അബ്ശാലോം നിശ്ചയിച്ചു. കാരണം ദാവീദിനെ രക്ഷിക്കുവാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇതുപോലെയാണ് ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരുവനെതിരെ ഒരു ചെറു വിരൽ അനക്കുവാൻ പോലും ആരനുവദിക്കുകയില്ല, നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വന്നേക്കാം, എന്നാൽ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മളെ വിടുവിക്കുന്ന ദൈവം അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തു പരിപാലിക്കും. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നമ്മളെ എല്ലാം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.